അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു കമ്പനി സെക്രട്ടറി കോച്ചിംഗ് സെന്റർ ആണ്, ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിംഗ് സെന്റർ ആണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണുള്ളത്. നമ്മൾ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും സി എസ് എക്സിക്യൂട്ടീവിനും സി എസ് പ്രൊഫഷണലിനും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോച്ചിംഗ് കൊടുക്കുന്നുണ്ട്. ലിമിറ്റഡ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്ക് ആദ്യം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളത്, നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതേ തരത്തിലുള്ള വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇൻഫർമേഷൻസ് ഫസ്റ്റ് കിട്ടാൻ ഇത് സഹായിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുന്ന ആൾക്കാർക്ക് ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് നേരിട്ട് സബ്ജക്റ്റിലേക്ക് പോകാം. സബ്ജക്ട് ഇതാണ്, 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞാൽ എനിക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിൽ വിജയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും മാർക്ക് കുറഞ്ഞ ആൾക്കാർ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനാണ് അപ്പിയർ ചെയ്യേണ്ടത്? വലിയൊരു ക്വസ്റ്റ്യൻ ആണത്. കാരണം മാർക്ക് കുറഞ്ഞ ഉടനെ നമ്മൾ ബി പി എല്ലാം കൂട്ടി, നമ്മൾ ആകെ ടെൻഷനായി, എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ മാർക്ക് കുറഞ്ഞ ആൾക്കാർ, ഉദാഹരണം ഫുൾ എ പ്ലസ് പ്രതീക്ഷിച്ച ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു 4 A+ഉം ബാക്കിയുള്ളത് എ ആണെങ്കിൽ ആ കുട്ടി ആലോചിക്കാൻ തുടങ്ങുന്നത് ഇനി ഓ നോ 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 മെഡിസിൻ നോ നോ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. സി, അത് മാത്രമാണോ ജീവിതം? അല്ല. രണ്ട്, എൻട്രൻസ് എഴുതാൻ ആരെങ്കിലും നിങ്ങളോട് ഫുൾ A+ ചോദിച്ചോ? ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ടെൻഷൻ ആകുന്നത്? നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്കും 12ാം ക്ലാസ്സിലെ മാർക്കും വെച്ചിട്ടല്ലോ നിങ്ങൾക്ക് എൻട്രൻസിൽ പാസ് പെർസെന്റേജ് കണക്കാക്കുന്നത്. നിങ്ങൾ എൻട്രൻസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാർക്ക് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്തിനു നിങ്ങളുടെ സ്വപ്നം വേണ്ടെന്ന് വെക്കണം? ഉദാഹരണം, എനിക്കൊരു ഡോക്ടർ ആകണം എന്ന് ആഗ്രഹമുള്ള ആളാണെന്ന് കൂട്ടുക. ഞാൻ ഡോക്ടറാകാൻ വേണ്ടി ഞാൻ പഠിക്കുന്നു, 10ാം ക്ലാസ്സിലെ കഷ്ടകാലത്ത് എന്റെ മാർക്ക് കുറഞ്ഞു പോയി. ഞാൻ എന്തിനാണ് എന്റെ സ്വപ്നം വേണ്ടെന്ന് വെക്കുന്നത്? ഞാൻ കൂടുതൽ വിഗറോടുകൂടി ഒരു വർഷം ബ്രേക്ക് ചെയ്ത് പഠിച്ച് കറക്റ്റായിട്ട് കോച്ചിങ്ങിനൊക്കെ പോയി ഞാൻ എൻട്രൻസ് എഴുതാവല്ലോ. എനിക്ക് വൈ നോട്ട്? 12ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു, ഞാൻ സയൻസ് എടുത്ത കുട്ടിയാണ്, എനിക്ക് കമ്പനി സെക്രട്ടറിയുടെ എൻട്രൻസ് എഴുതണം, എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം. കമ്പനി സെക്രട്ടറി കോഴ്സിന് ഓൾ ഇന്ത്യ എൻട്രൻസ് ആണ്. എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം ഇതൊരു കോമേഴ്സ് ബേസ്ഡ് കോഴ്സ് അല്ലേ, എന്തിനാ അങ്ങനെ സംശയിക്കണത്? കാരണം എൻട്രൻസ് എന്താണ്? ബേസിക്, നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സ്ഥലമല്ലേ. അവിടെ നിങ്ങൾ അതിനുവേണ്ടി കോച്ചിങ്ങിന് പോയി കഷ്ടപ്പെട്ട എന്തുകൊണ്ട് പാസ്സാകാൻ പറ്റില്ല? അപ്പൊ ജീവിതം 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും മാർക്ക് കുറഞ്ഞു എന്നോട് അവിടെ അവസാനിക്കുന്നില്ല. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കാതിരിക്കരുത്. നിങ്ങളുടെ സ്വപ്നം എന്താണോ അതിന് തയ്യാറാകുക. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കണമോ ആ കോമ്പറ്റേറ്റീവ് എക്സാം നിർബന്ധമായും പങ്കെടുക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ മാർക്ക് വെച്ചിട്ടല്ല കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമുക്ക് മാർക്ക് കിട്ടുന്നത്, നമ്മൾ എഴുതിയത് വെച്ചിട്ടാണ്. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു പാഠം ഉൾക്കൊള്ളുക. ഞാൻ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി ആ 10ാം ക്ലാസ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാണ്ട് കുറച്ചുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കുക, എൻട്രൻസ് എക്സാംസിൽ പങ്കെടുക്കുക, എൻട്രൻസിൽ നല്ല റാങ്ക് സ്കോർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താമല്ലോ. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു ഡെസ്പായി ഡിപ്രസ്ഡായി സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് കിട്ടിയത് ചെയ്യാം എന്ന് വിചാരിച്ച് മുന്നിലേക്ക് പോകാതിരിക്കുക. അങ്ങനെ പോവും എന്ന് തോന്നുകയാണെങ്കിൽ, അങ്ങനെ വളരെ ടെൻഷൻ തോന്നുകയാണെങ്കിൽ എന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് ചെയ്യാം, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം, ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കാം. ഓക്കെ. സോ നല്ല ഒരു കോൺഫിഡൻസോട് കൂടി ജീവിതത്തിൽ വിജയിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി മുന്നിലേക്ക് പോവുക. കാരണം വിജയിച്ച ആൾക്കാരാരും, അല്ലെങ്കിൽ വിജയിച്ച ആൾക്കാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അവർ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തു എന്നതല്ല, അവരവരുടെ സ്കില്ല് പെർഫെക്റ്റ് ആയി യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാർക്ക് കുറച്ച് കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. സ്കില്ല് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കും, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. സോ മൈ ഫ്രണ്ട്സ്, മാർക്ക് കുറഞ്ഞാൽ ഞാൻ ഒന്നുമല്ലാതാകുന്നില്ല. മാർക്ക് കുറഞ്ഞാൽ അതിന്റെ കാരണം കണ്ടെത്തി മുന്നിലേക്ക് ഞാൻ അത് തരണം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. വിജയിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമന്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ വരേക്കും. താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്.